റോയൽ ഗോൾഡ് കാസർഗോഡ് ഒരുക്കുന്ന റമദാൻ കിസ് 2021 ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രണ്ടാം ദിനമാണ്. ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്ന് സാധാരണ ബമ്പർ സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യവും മറ്റൊന്ന് ഡൈലി സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യവും. ഈ രണ്ട് ചോദ്യവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടുതായുള്ള ബെല്ലൈക്കൺ അമർത്താനും അതുപോലെ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനകത്ത് ഉത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഐ വി ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ റമദാൻ ആയതുകൊണ്ട് റമദാൻ കിസിലാണ് ഇപ്പോൾ ഉള്ളത്. സാധാരണ നമ്മൾ ട്രാവലിംഗ് ബ്ലോഗും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താണ്, യൂസ്ഡ് കാറിൻ്റെ ബ്ലോഗൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ്, പിന്നെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ നേരെ ഗിസ് എന്ന പരിപാടി ആശയമായിട്ട് റമദാനിൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പിന്നെ റമദാൻ കിസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസമായ രണ്ടാമത്തെ ദിവസം ചോദ്യം ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡെയിലി സമ്മാനത്തിനുള്ള ചോദ്യം ഇന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബമ്പർ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന റോയൽ ഗോൾഡ് കാസർഗോഡാണ്. കാസർഗോഡിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വർണ്ണ വിസ്മയവുമായി എത്തിയിരിക്കുകയാണ് റോയൽ ഗോൾഡ്. അപ്പോൾ റോയൽ ഗോൾഡിൻ്റെ പിന്നെ ബമ്പർ സമ്മാനമായ ഗ്രൈൻഡറാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി സമ്മാനങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡ് മഹാമാരി എന്ന് ലോകത്തെ തന്നെ വീണ്ടും വിറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാം വരവ് കുറച്ചുകൂടി തീവ്രമായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, സാമൂഹിക അകലം പാലിക്കുക, അതുപോലെ തന്നെ മാസ്ക് ധരിക്കുവാനും പിന്നെ കഴിയുന്നതും അവനാവശ്യമായിട്ടുള്ള പുറത്തുപോക്ക് ഒഴിവാക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ സർക്കാരുകളുടെ നിർദ്ദേശങ്ങളൊക്കെ, ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു, പരിശുദ്ധ ഖുർആനിൽ റമദാൻ എന്ന പദം എത്ര പ്രാവശ്യം പരാമർശിക്കുന്നു, ഏത് സൂറത്തിൽ? അതിൻ്റെ ഉത്തരം ഒന്ന്, സൂറത്തിൽ ബഖറയിൽ. റോയൽ ഗോൾഡ് കാസർഗോഡ് നൽകുന്ന ബമ്പർ സമ്മാനത്തിനുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഏഴ് ആകാശങ്ങളെ പോലെ ഏഴ് ഭൂമിയുണ്ടെന്ന് സൂചന നൽകിയ ആയത്ത് വന്ന അധ്യായം ഏത്? ഏഴ് ആകാശങ്ങളെ പോലെ ഏഴ് ഭൂമിയുണ്ടെന്ന് സൂചന നൽകിയ ആയത്ത് വന്ന അധ്യായം ഏത്? ഡെയിലി ആൻസറിന് വേണ്ടിയുള്ള ഇന്നത്തെ ആദ്യ ചോദ്യം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചോദ്യത്തിന് ദിവസേന എടുക്കുന്ന നരക്കെടുപ്പിലാണ് ഇതിൽ വിജയം കണ്ടെത്തുന്നത്. ഇതിനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ ദേരിയിൽ നൈഫിലുള്ള കൽത്തപ്പൻ റെസ്റ്റോറൻ്റാണ്. ശരിക്കും പ്രവാസികൾക്ക് ഒരു വീട് തന്നെയാണ് കൽത്തപ്പൻ റെസ്റ്റോറൻറ്. വിഭവസമൃദ്ധമായ കൽത്തപ്പം, കടുമ്പ്, നെയ്ച്ചോറ്, പള്ളിക്കെട്ട്, പള്ളിപ്പത്തിരി, അതുപോലെ തന്നെ ഉണ്ണിക്കടുമ്പ്, അങ്ങനെ ഒരുപാട് വിഭവസമൃദ്ധമായ, ശരിക്കു പറഞ്ഞാൽ ഒരു പ്രവാസികൾക്ക് ഒരു ഹോംലി ഫുഡിൻ്റെ പ്രതീതി നൽകുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ദേര നൈഫിലുള്ള കൽത്തപ്പം റെസ്റ്റോറൻ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് നൽകുന്ന ഒരു സമ്മാനമാണ്. ചോദ്യം ഇതാണ്, പള്ളികളിൽ ഇന്ന് കാണുന്ന വിധത്തിലുള്ള മെഹ്റാബ് തുടക്കം കുറിച്ചത് ആരാണ്? പള്ളികളിൽ ഇന്ന് കാണുന്ന വിധത്തിലുള്ള മെഹ്റാബ് രൂപത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? നിങ്ങളുടെ ഉത്തരം എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ബമ്പർ സമ്മാനത്തിലുള്ള ചോദ്യത്തിന് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് ആൻസർ ചെയ്യണം. അതുപോലെ തന്നെ ഡെയിലി സമ്മാനത്തിനാണെങ്കിൽ ഡേ 1 എന്ന് ആൻസർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുതായുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷെയർ മാക്സിമം ഷെയർ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ സാധ്യതകൾ കൂടുന്നു. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ആരും പിഴക്ക് കാണിക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാനും എത്രയും പെട്ടെന്ന്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.